നമസ്കാരം, ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. മൈക്രോസോഫ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ സത്യ നദല്ല, ഗൂഗിളിൻ്റെ തലപ്പത്ത് സുന്ദർ പിച്ചേ, ട്വിറ്ററിലാകട്ടെ പരാഗ് അഗർവാൾ, അഡോബിയിൽ ശന്തനു നാരായൺ, കൂടാതെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് പോലും ഇന്ത്യൻ വംശജ കമല ഹാരിസ്. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ വാർത്ത പരിശോധിക്കുമ്പോൾ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദത്തിൽ പോലും ഋഷി സുനക്, അങ്ങനെ നിരവധി ഇന്ത്യക്കാർ തന്നെയാണ് ലോകത്ത് പ്രമുഖ സ്ഥാപനങ്ങളുടെയും രാജ്യങ്ങളുടെയും മേൽത്തട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതും എല്ലാവിധ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത്. അങ്ങനെ ഇന്ത്യയുടെ യശസ് വാനോളം എത്തിച്ച നിരവധി ഇന്ത്യക്കാർ തന്നെയാണ് ലോകമെമ്പാടുമുള്ളത്. എടുത്തു പറയാനാണെങ്കിൽ ഒട്ടനവധി ആളുകൾ, ഒരു വീഡിയോയിൽ തന്നെ ഒതുങ്ങാത്ത ഒട്ടനവധി ഇന്ത്യക്കാരുടെ പേരുകൾ എടുത്തു പറയേണ്ടതുണ്ട്. ഒന്നും കഴിയില്ല അല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്ന് പറയുന്ന ഓരോ ഇന്ത്യക്കാരനും കൂടുതൽ ഊർജം പകരുന്ന അല്ലെങ്കിൽ കൂടുതൽ മുന്നോട്ട് കുതിക്കാൻ സഹായിക്കുന്ന കരുത്തുറ്റ സന്ദേശം തന്നെയാണ് ഇവരുടെയൊക്കെ തന്നെ ജീവിതം അല്ലെങ്കിൽ അവരുടെയൊക്കെ തന്നെ നേട്ടങ്ങൾ. അതുപോലെ തന്നെ മറ്റൊരു ഇന്ത്യൻ വംശജൻ കൂടി ലോകബാങ്കിൻ്റെ തലപ്പത്തേക്ക് എത്തുന്നു അല്ലെങ്കിൽ ലോകബാങ്കിൻ്റെ പ്രസിഡൻ്റായി മാറുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഏറ്റവും അധികം സന്തോഷം നൽകുന്നത്. അജയ് ബാങ്ക എന്ന പേരാണ് ഇനി ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കാൻ പോകുന്നത്. 5 വർഷത്തേക്ക് ലോകബാങ്കിൻ്റെ പ്രസിഡൻ്റായി അദ്ദേഹം മാറും. അദ്ദേഹത്തെ അങ്ങനെയാണ് നിയമിച്ചിരിക്കുന്നത്. 25-അംഗ എക്സിക്യൂട്ടീവ് ബോർഡാണ് ലോകബാങ്കിൻ്റെ പ്രസിഡൻ്റായി ബാങ്കയെ തിരഞ്ഞെടുക്കാൻ തയ്യാറെടുത്തത്. June 2 ഔദ്യോഗികമായി അദ്ദേഹം ഈ ചുമതല ഏറ്റെടുക്കാനായി പോകുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് 36-കാരനായ ബാങ്കയെ ലോകബാങ്കിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നതും എല്ലാവരും ഇത് അംഗീകരിച്ചിരിക്കുന്നതും. ഡേവിഡ് മാൽപസിന് പകരക്കാരനായിട്ടാണ് ഈ ഇന്ത്യക്കാരനായ ബാങ്കയെ ഈ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. 3 പതിറ്റാണ്ടിലധികമായി ബിസിനസ് ലോകത്ത് സജീവമായ ബാങ്ക, മാസ്റ്റർകാർഡ്, ബോർഡ് ഓഫ് ദി അമേരിക്കൻ റെഡ് ക്രോസ്, ക്രാഫ്റ്റ് ഫുഡ്സ് തുടങ്ങി നിരവധി പദവികൾ തന്നെയാണ് വഹിച്ചിട്ടുള്ളത്. അവിടെയൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി അദ്ദേഹം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായ നേതൃപാടവും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് മുതൽക്കൂട്ടായിട്ടുള്ളതും. 2010 മുതൽ 2020 ബാങ്ക് മാസ്റ്റർ കാർഡിൻ്റെ CEO പദവിയിൽ തുടർന്നതും അവിടെ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നതിൽ പരമാവധി ഗുണഗണങ്ങൾ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുനെയിലെ ഒരു സിഖ് കുടുംബത്തിൽ ജനിച്ച ബാങ്കയുടെ യഥാർത്ഥ പേരുകൾ അടങ്ങിയിരിക്കുന്നത് പഞ്ചാബിൽ തന്നെയാണ്. ഒരു പൂർണ്ണമായും ഇന്ത്യക്കാരനായി തന്നെയാണ് അദ്ദേഹത്തെ നമുക്ക് എടുത്തു കാട്ടാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇന്ത്യൻ ആർമി ഓഫീസറായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പഠനം മുഴുവൻ ഇന്ത്യയിൽ തന്നെയായിരുന്നു. അതിനുശേഷം വിദേശത്തേക്ക് അദ്ദേഹം പോവുകയായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് ശേഷമായിരുന്നു അദ്ദേഹം വിദേശത്തേക്ക് കടന്നതും. ഡൽഹി സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലായിരുന്നു ബിരുദകാലം. അഹമ്മദാബാദ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസവും നേടി. 1981 നെസ്ലയിലൂടെ ഔദ്യോഗിക ജീവിതം അദ്ദേഹം ആരംഭിച്ചത്. ശേഷം പെപ്സിക്കോയിൽ പ്രവർത്തിച്ചു. 2016 ഇന്ത്യൻ ഗവൺമെൻറ് അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ആദരിച്ചു. ശേഷം മാസ്റ്റർ കാർഡിലേക്ക് എത്തി വിദേശത്ത് ഒട്ടനവധി പദവികൾ അദ്ദേഹം അലങ്കരിച്ചിരുന്നു, വഹിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ലോകബാങ്കിൻ്റെ തലപ്പത്തേക്ക് കൂടി അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഏതൊരു ഇന്ത്യക്കാരനും ഏറ്റവും അധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയായി തന്നെയാണ് ഇതിനെ നോക്കിക്കാണേണ്ടത്.